ഹായ് വയനാട് ഡിഷസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നല്ലൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേസരി ഇപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചെറിയ റിക്വസ്റ്റ് ഉണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ കേസരിക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒരു കപ്പ് റവ അര ലിറ്റർ പാൽ അര ലിറ്റർ വെള്ളം ഒരു കപ്പ് പഞ്ചസാര കാൽ കപ്പ് നെയ്യ് പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് കൂടുതൽ വേണം ഒരു ടീസ്പൂൺ സാഫ്രോൺ അഥവാ കുങ്കുമം പിന്നെ കുറച്ച് കിസ്മിസ് ഒരു നുള്ളുപ്പ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് രണ്ട് പാത്രം അടുപ്പിൽ വെച്ചെടുക്കാം അതിൽ ഒരു പാത്രത്തിലേക്ക് പാലും വെള്ളവും കൂടെ ഒഴിച്ചെടുക്കാം അര ലിറ്റർ പാലും അര ലിറ്റർ വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് അതൊരു സ്പൂൺ ഇട്ടിട്ട് ഇളക്കിക്കൊണ്ട് അടുത്ത് അടുപ്പിൽ നിന്ന് അങ്ങനെ തിളച്ചോട്ടെ ആ സമയത്ത് നമുക്ക് ഇപ്പോഴത്തെ സ്റ്റൗവിൽ വെച്ചിട്ട് ഗ്യസര് റെഡിയാക്കാൻ തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് നെയ്യാണ് ഇട്ടെടുക്കേണ്ടത് ഒരു കാൽ കപ്പ് നെയ്യ് ഇട്ടെടുക്കേണ്ടത് ീ നെയ്യയിലേക്ക് കിസ്മിസ് ഇട്ടിട്ടൊന്ന് കോരി എടുക്കണം ഒന്ന് ബോൾ പോലെ ആയി വരുന്ന സമയമാകുമ്പോഴേക്കും പൊരിച്ച് കോരി മാറ്റി വെക്കാം ഇത് നമുക്ക് അവസാനം കേസരിയുടെ മുകളിലിടാൻ വേണ്ടിയിട്ടാണ് കിസ്മിസിന്റെ കൂടെ തന്നെ നട്ട്സൊക്കെ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കട്ടെ ഇവിടെ തന്നെ കിസ്മിസ് മാത്രമേ ഇട്ടു കൊടുക്കുന്നുള്ളൂ ഇതേ നെയ്യയിലേക്ക് തന്നെ ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം റവട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം റവ ഇട്ട് കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വറുത്താൽ മതി കേട്ടോ പാൽ ഇവിടെ തിളക്കാറായിട്ടുണ്ട് അപ്പം നമുക്കൊരു ചെറിയൊരു പാത്രത്തിൽ കുറച്ച് കുങ്കുമെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചൂടുള്ള പാൽ ഒഴിച്ചെടുക്കാം രണ്ട് ടീസ്പൂണ് പാൽ ഒഴിച്ചെടുത്താൽ മതി കുങ്കുമൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് റവയിലേക്ക് ഒരു കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് എടുക്കുന്നുണ്ട് പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തിളച്ച പാൽ റവയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് കേസരി വേവിച്ചെടുക്കണം പെട്ടെന്ന് തന്നെ വെള്ളം വറ്റി വന്നോളൂ അധികം സമയമൊന്നും ആവശ്യമില്ല ഇത് വേറെ ആർട്ടിഫിഷ്യൽ കളറുകളൊന്നും ചേർക്കുന്നില്ല വെള്ള കളർ തന്നെയാണ് പിന്നെ സാഫ്രോൺ ചേർക്കുന്നതുകൊണ്ട് ചെറിയൊരു ഈ ഒരു റോസ് കളറ് കിട്ടുമോ നാച്ചുറൽ ആയിട്ടുള്ളൊരു കളറാണല്ലോ ആ ടേസ്റ്റ് ഇതിൽ നല്ലോണം ചേരും നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നോട്ടെ ഈ സമയത്ത് നമ്മൾ കുറച്ച് നെയ്യ് മാറ്റി വയ്ക്കാൻ പറഞ്ഞിരുന്നില്ല ഒരു ഒന്നര ടേബിൾ സ്പൂൺ ആ നെയ്യ് ഇപ്പം ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കണം നമുക്ക് ശരിയാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ റെഡിയാക്കി വെക്കണം ഇപ്പൊ ഇതിലെ വെള്ളമൊക്കെ ഒരു ഇതും വറ്റിയിട്ടുണ്ട് അതിന് നമുക്ക് സാഫ്രോണ് കുതിർത്തി വെച്ചതിയിലേക്ക് ഇട്ടുകൊടുക്കാം സാഫ്രോണിന്റെ കളർ ഉണ്ടല്ലേ നാച്ചുറൽ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണത് ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ വറ്റിക്കോട്ടെ ഇപ്പം കണ്ടിലെ പാത്രത്തിനൊക്കെ നന്നായിട്ട് വിട്ടു വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലേക്ക് ചെരിയാം ഇത് ചൂടോടി തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ് ഭക്ഷണത്തിന് ശേഷമൊക്കെ ഒരു മധുരമായിട്ടും വിളമ്പാൻ പറ്റും മുറിച്ചെടുത്തിട്ടൊരു ചായക്കൊരു പലരായിട്ട് അങ്ങനെയും വിളമ്പാൻ പറ്റും നല്ലൊരു സ്വീറ്റ് ഡിഷാണിത് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്റെ ഫീഡ്ബാക്ക് കമൻറ് ബോക്സിൽ അറിയിക്കണേ അപ്പം നമുക്കിതിലേക്ക് ചതിഞ്ഞ് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം നേരത്തെ വറുത്തു കോരി വെച്ചിരിക്കുന്ന കിസ്മിസ് ഇതിന്റെ മുകളിൽ വിതറി കൊടുക്കാം ഇത് കഴിക്കുന്ന കപ്പുകളിലേക്ക് ആണെങ്കിൽ അങ്ങനെയും കോഴി വെച്ചാൽ മതി അല്ലെങ്കിൽ ഇതേപോലെ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് തണുത്തിട്ട് മുറിച്ചെടുക്കാനും പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു